ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിയൂസ് ഹോമി ഹോം. നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഡി ഐ വൈ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു ഡെക്കോ പീസായിട്ടോ അല്ലെങ്കിൽ സ്റ്റോറേജ് പീസായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കീസും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു കാർഡ്ബോർഡ് ബോക്സ് വേണം, പിന്നെ എയർ ഡ്രൈ ക്ലേ, ടിഷ്യൂ പേപ്പർ, പിന്നെ ഇതുപോലെ എന്തെങ്കിലും രണ്ട് മുത്തുകൾ നമുക്ക് അത് ബോക്സ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫാബ്രിക് പെയിൻറ് വേണം, ഗ്ലൂവ്, ചാർട്ട് പേപ്പർ, ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ രണ്ട് മുത്തുകൾ നമുക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഇതൊരു ലോക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലയിലിടുന്ന ഒരു ബാൻഡാണ് എടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബോക്സിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ചാർട്ട് പേപ്പറും പിന്നെ ടിഷ്യൂ പേപ്പറും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ടിഷ്യൂ പേപ്പർ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ഒന്ന് ചുളുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. ഒരു നമ്മൾ ഗോൾഡൻ ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുളുക്കിയിട്ട് നമുക്കത് ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പറൊക്കെ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്കിനിയും എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് ചെറിയ ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ ബോക്സിൽ ചെറിയ തെർമോകോൾ ബോൾസ് കൂടെ ഫിക്സ് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിലും ചെറിയ മുത്തുകളാണെങ്കിലും മതി. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. Thank you.
ഫിക്സ് ചെയ്ത് കൊടുത്ത ഡിസൈൻസ് എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ബ്ലാക്കും ഗോൾഡൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ DIY വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.